പുതുപ്പള്ളിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വാഹന പര്യടനം തുടരുകയാണ്. വൈകിട്ട് 7 മണിക്ക് ഒറവക്കൽ ജംഗ്ഷനിൽ പര്യടനം അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി മതിയായെങ്കിൽ ഇനിയെങ്കിലും രാഷ്ട്രീയം പറയണമെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ചാണ്ടി ഉമ്മന്റെ പര്യടനം തുടങ്ങിയത് അയർക്കുന്നത്ത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇന്നലെ എം. മണി പറഞ്ഞതിന് ചാണ്ടി ഉമ്മന്റെ മറുപടി. അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ആരാണ് ആക്രമിക്കുന്നത്? അദ്ദേഹം ജീവിച്ചിരുന്നപ്പം ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് വ്യക്തിപരമായും ശാരീരികമായും അധിക്ഷേപിച്ചതും കല്ലെറിഞ്ഞതും? സത്യം സത്യമായിട്ട് നിലനിൽക്കും. ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത്. നിങ്ങൾ ഇലക്ഷൻ വരും പോവും, പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ എത്തുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. മുഖ്യമന്ത്രിക്ക് സ്വാഗതമേ ഉള്ളൂ. ആദരണീയനായ അദ്ദേഹം നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയാണ്. അതേ ആദരം ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കും. സോളാറിൽ കൃത്രിമരേഖയുണ്ടാക്കി ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു ചിരിച്ച പിണറായി വിജയന്റെ മുഖം പുതുപ്പള്ളിക്കാർ മറന്നിട്ടില്ലെന്ന് എൻ. കെ. പ്രേമചന്ദ്രൻ. ഏറ്റവും വലിയ ജനകീയ സ്വീകാര്യതയുള്ള കേരളത്തിന്റെ റോഡാവിനെ ലൈംഗിക വൈകൃതങ്ങളിലൂടെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിഹാസത്തിരിയോടുകൂടി നടത്തിയ പത്രസമ്മേളനം പുതുപ്പള്ളിയിലെ വോട്ടർമാരുടെ മനസ്സിൽ നിന്ന്, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. പര്യടനം അതിന്റെ അവസാന ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുകയാണെന്ന് യുഡിഎഫ് ക്യാമ്പ് പറയുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മുതിർന്ന നേതാക്കൾ തന്നെ മറുപടി നൽകി പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ പറഞ്ഞുകൂടി കളം നിറയുകയാണ് ചാണ്ടി ഉമ്മൻ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണപ്പം റിപ്പോർട്ടർ പി. ആർ. പ്രവീണ, ഇൻ റിപ്പോർട്ടർ ടീം പുതുപ്പള്ളി.